കപ്പൽ ദുരന്തം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഏതൊരാളുടെയും മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ടൈറ്റാനിക് എന്ന ആഡംബര കപ്പൽ തന്നെയാണ്. മുങ്ങുക എന്നത് ടൈറ്റാനിക്കിൻ്റെ നിഘണ്ടുവിൽ തന്നെ ഇല്ല എന്ന മുൻവിധിയോടെയാണ് നിർമ്മാതാക്കൾ കപ്പലിനെ നീറ്റിലിറക്കിയത്. ആഡംബരത്തിൻ്റെയും സുഖസൗകര്യങ്ങളുടെയും ഒടുവിലത്തെ കണിയെന്നും നിർമ്മാതാക്കൾ ടൈറ്റാനിക് കണ്ട് അഭിമാനിച്ചിരുന്നു. 2228 യാത്രക്കാരെയും 900 കപ്പൽ ജോലിക്കാരെയും അവരുടെ ലഗേജുകളും വഹിച്ച് ജലമാർഗത്തിൽ ലോകം ചുറ്റാനുള്ള ശേഷി, ഒരിക്കലും വെള്ളം കയറാത്ത അറകളും സകലവിധ സുരക്ഷാ മാർഗങ്ങളുമൊക്കെ സംവിധാനിച്ചതായിരുന്നു കപ്പൽ. എന്നാൽ ആ ആത്മവിശ്വാസത്തിന് അധികം ആയുസുണ്ടായില്ല. കന്നിയാത്രയിൽ തന്നെ സമുദ്രത്തിലേക്ക് കൂപ്പുകുത്തിയ ടൈറ്റാനിക്കിൻ്റെ ദുരന്തത്തിന് ഈ കഴിഞ്ഞ April 14 108 വയസ്സ് തികയുകയാണ്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത് സാക്ഷാൽ ടൈറ്റാനിക്കിൻ്റെ ചരിത്രത്തെക്കുറിച്ചാണ്. ടൈറ്റാനിക് ദുരന്തം ഇന്നും ലോകത്തുള്ള മിക്ക എഴുത്തുകാരുടെയും ഇഷ്ടവിഷയം കൂടിയാണ്. ജെയിംസ് കാമറൂണിൻ്റെ ദി ടൈറ്റാനിക് എന്ന ചലച്ചിത്രമാണ് ഈ ദുരന്തം ഈ അടുത്ത കാലത്ത് ഇത്രമേൽ ജനകീയമാക്കിയത്. വൈറ്റ് സ്റ്റാർ ലൈൻ എന്ന ഷിപ്പ് കമ്പനി ഉടമയായ ജേ ബ്രൂസ് ആണ് ടൈറ്റാനിക്കിൻ്റെ ശില്പി. 1911 നിർമ്മാണം പൂർത്തിയാക്കി. നിർമ്മാതാക്കൾ കപ്പലിനിട്ട പേര് റോയൽ മെയിൽ സ്റ്റീമർ ടൈറ്റാനിക് അഥവാ RMS ടൈറ്റാനിക് എന്നായിരുന്നു. അക്കാലത്തെ ഏറ്റവും വലിയ ആവിക്കപ്പൽ, ബെൽഫാസ്റ്റിലെ ഹാർലാൻഡ് ആൻഡ് വുൾഫ് കപ്പൽ നിർമ്മാണ ഫാക്ടറിയിൽ ഒരുങ്ങിയ കപ്പൽ 1912 April 10 ഇംഗ്ലണ്ടിലെ സ്താംപ്ടൺ തീരത്ത് നിന്ന് ന്യൂയോർക്ക് ലക്ഷ്യമാക്കി കന്നിയാത്രക്ക് പദ്ധതിയൊരുക്കി. 62-കാരനായ ക്യാപ്റ്റൻ എഡ്വേർഡ് ജോൺ സ്മിത്ത് എന്ന നരച്ച താടിക്കാരനായിരുന്നു ചുക്കാൻ പിടിച്ചത്. 92 മിനിറ്റിനുള്ളിൽ 148 കിലോമീറ്റർ പിന്നിട്ട കപ്പൽ ആവേശത്തോടെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ചെർബർഗിലും കോർക്കിലും നങ്കൂരമിട്ട ശേഷം അറ്റ്ലാന്റിക്കിലൂടെ യാത്ര തുടർന്നു. ടൈറ്റാനിക്കിൻ്റെ അമരക്കാർക്ക് ആവേശം അലതല്ലിയ നിമിഷങ്ങളായിരുന്നു പിന്നീടുണ്ടായത്. അടുത്ത പട്ടണം അയർലാൻഡിലെ ക്വീൻസ്ടൗൺ ആണ്. അങ്ങോട്ടെത്താൻ കപ്പലിന് വേഗം പോരാ എന്നുപോലും മാനേജറായ ബ്രൂസ് ഇസ്മേക്കിന് തോന്നി. ഇരട്ടി വേഗത്തിലാക്കാൻ നിർദ്ദേശം നൽകിയ അദ്ദേഹം സ്പീഡോമീറ്ററിൽ നോക്കി. ഒരു ദിവസം കൊണ്ട് പിന്നിട്ടിരിക്കുന്നത് 873 കിലോമീറ്റർ. അങ്ങനെ April 11 കപ്പൽ ക്വീൻസ്ടൗണിലെത്തി. ഇനിയുള്ള തീരം ന്യൂയോർക്കാണ്. നിർത്താതെയുള്ള യാത്ര, എത്രയും വേഗം തീരത്തണയാൻ അമിത വേഗമാകാമെന്നതു തന്നെയാണ് സ്മിത്തും മാനേജറും നിർമ്മാതാക്കളും പദ്ധതിയിട്ടത്. ഒരിക്കലും മുങ്ങാത്ത കപ്പലാണല്ലോ, പിന്നെന്ത് പ്രശ്നം? ക്വീൻസ്ടൗണിൽ നിന്ന് കപ്പൽ യാത്ര തുടർന്നു. ഇനിയുള്ള തുറമുഖം എത്തുന്നതുവരെ അതിവേഗം ബഹുദൂരം. കപ്പലിലെ സ്പീഡോമീറ്റർ ഉയർന്നു, പങ്കകൾ കറങ്ങിക്കൊണ്ടിരുന്നു. സ്താംപ്ടണിൽ നിന്ന് ടൈറ്റാനിക് യാത്ര ആരംഭിച്ചിട്ടിപ്പോൾ 5 നാൾ കഴിഞ്ഞു. കപ്പലിൻ്റെ മുകൾ തട്ടിൽ കടലിൽ ഒഴുകി നടക്കുന്ന മഞ്ഞുമലകൾ വരുന്നുണ്ടോ എന്നറിയാൻ ചുമതലപ്പെടുത്തിയ ആളുകളും ഇരിപ്പുണ്ട്. അറ്റ്ലാന്റിക്കിൻ്റെ തെക്കുഭാഗങ്ങളിൽ ഒഴുകി നടക്കുന്ന മഞ്ഞുമലകൾ ഉള്ളതായി വിവരവുമുണ്ട്. റേഡിയോ സന്ദേശങ്ങൾ തുടരെ തുടരെ വന്നുകൊണ്ടിരിക്കുന്നു. April 14 ഞായർ രാത്രി 9:40 മെസാബോ എന്ന കപ്പലിൽ നിന്ന് കനത്ത മഞ്ഞുമലകൾ സമുദ്രോപരിതലത്തിലൂടെ ഒഴുകി നടക്കുന്നുണ്ട് എന്ന സന്ദേശം വന്നത്. ഈ മുന്നറിയിപ്പുകളൊന്നും തന്നെ ടൈറ്റാനിക്കിലുള്ളവർക്ക് വിഷയമേ ആയിരുന്നില്ല. 22.5 നോട്ടിക്കൽ മൈൽ വേഗത്തിൽ ഒരിക്കലും മുങ്ങാത്ത ആ ജലയാനം കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴെല്ലാം കാലിഫോർണിയ എന്ന കപ്പലിൽ നിന്ന് അപകട സന്ദേശങ്ങൾ വയർലെസ് വഴി വന്നുവെങ്കിലും റേഡിയോ ഓപ്പറേറ്ററായ ജാക്ക് ഫിലിപ്പ് ഇതൊന്നും മുഖവിലക്കെടുത്തില്ല. മെസാബോ കപ്പലിൽ നിന്നുള്ള സന്ദേശം ടൈറ്റാനിക്കിൻ്റെ പാതയിൽ അപകടം മഞ്ഞുമലയായി കിടപ്പുണ്ട് എന്നുകൂടിയായിരുന്നു. രാവിലെ 9 മുതൽക്ക് തന്നെ വിവിധ കപ്പലുകളിൽ നിന്ന് കപ്പൽ ചാലുകളിൽ അപകടകാരികളുണ്ട് എന്ന സന്ദേശങ്ങൾ ലഭിക്കുന്നുണ്ടായിരുന്നു. വൈകാതെ തണുപ്പിന് ശക്തി കൂടി വന്നു. യാത്രക്കാർ പക്ഷേ ഈ മാറ്റങ്ങൾ ഒന്നും തന്നെ അറിഞ്ഞിരുന്നില്ല. സുഖസുന്ദരമായ നിമിഷങ്ങളിലും ആലസ്യത്തിലും ഉറക്കത്തിലുമൊക്കെയായിരുന്നു കൂടുതൽ പേരും. സമയം 11:40. സമുദ്രത്തിൻ്റെ നിലയും ചൂടും തണുപ്പും കണ്ടറിഞ്ഞ് വേണ്ടത് ചെയ്യാൻ മുകൾ തട്ടിലുള്ളവർക്ക് നിർദ്ദേശം നൽകി ക്യാപ്റ്റൻ സ്മിത്ത് തൻ്റെ ക്യാബിനിലേക്ക് പോയി. യാത്രക്കാർ സുഖനിദ്രയിലും സംഗീതാസ്വാദനത്തിലുമായിരുന്നു. നിരീക്ഷണ മേഖലയിലുണ്ടായിരുന്ന ഫ്രെഡറിക് ഫ്ലീറ്റ് എന്ന നാവികൻ കപ്പലിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു രാക്ഷസ രൂപത്തെ കണ്ട് കണ്ണുമേയിച്ചുപോയി. ഇരുട്ടിലും അവ്യക്തമായി കാണുന്ന ഒരു പടക്കൂറ്റൻ മഞ്ഞുമലയാണ് അതെന്ന് അയാൾക്ക് പെടുന്നതിന് ബോധ്യമായി. നിരീക്ഷണ മേഖലയിൽ നിന്ന് അല്പം മാറി അയാൾ അപായമണി മുഴക്കി. ഏയ് ഐസ്ബർഗ്, ഒരലർച്ച കൂടി അയാളിൽ നിന്നുണ്ടായി. അപ്പോഴും അതേ വേഗത്തിൽ കുതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കപ്പൽ. ബ്രിഡ്ജിൽ വിവരമറിഞ്ഞ വില്യം മാർഡേക്ക് എന്ന നാവികൻ എൻജിൻ മുറിയിലേക്ക് വിവരം നൽകി. കപ്പൽ വലതുഭാഗത്തേക്ക് തിരിക്കാനായിരുന്നു നിർദ്ദേശം.
അപകടം ദർശിച്ച ക്യാപ്റ്റൻ ഒരു ഭഗീരഥ പ്രയത്നം നടത്തി കപ്പലിൻ്റെ ദിശ വലത്തേക്കു മാറ്റാൻ. പക്ഷേ ഫലം നിരാശയായിരുന്നു. ഭീമാകരമായ വെളുത്ത ആ മഞ്ഞുമല ടൈറ്റാനിക്കിൽ വന്നിടിക്കുക തന്നെ ചെയ്തു. എന്തിനെ പ്രതിരോധിക്കാനായിരുന്നു ശ്രമിച്ചത്? അത് കപ്പലിനെ ആക്രമിക്കുക തന്നെ ചെയ്തു. കപ്പലിൻ്റെ വലതുഭാഗത്തേക്കു തന്നെ ഐസ്ബർഗ് വന്നിടിച്ചു. ടൈറ്റാനിക്കിൻ്റെ 6 നമ്പർ ബ്രോയിലർ മുറിക്ക് കേടുപറ്റുകയും തണുത്തുറഞ്ഞ സമുദ്രജലം കപ്പലിനകത്തേക്ക് ചീറ്റിയടിക്കുകയും ചെയ്തു. ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടും വളരെ ചുരുക്കമാളുകൾ മാത്രമേ ഈ കഥ അറിഞ്ഞുള്ളൂ. ഏവർക്കും അമിതമായ ആത്മവിശ്വാസം തന്നെയായിരുന്നല്ലോ. കപ്പലിൽ നിന്ന് അപ്പോഴും സംഗീതവും പൊട്ടിച്ചെരികളും ഉയർന്നു കേൾക്കാമായിരുന്നു. എന്തോ ചെറിയൊരു കുലുക്കമുണ്ടായി എന്ന് ചിലർക്കെങ്കിലും അനുഭവപ്പെട്ടെങ്കിലും അത് കാര്യമായെടുത്തില്ല. എന്നാൽ മഞ്ഞുപർവ്വതം ടൈറ്റാനിക്കിന് കാര്യമായ കേടുപാടുകൾ വരുത്തിയിരുന്നു. 300 അടി നീളത്തിൽ കപ്പലിൻ്റെ അടിത്തട്ട് കീറിപ്പോയി. കപ്പലിൻ്റെ ഡെക്കിലേക്ക് കൊച്ചു കൊച്ചു മഞ്ഞുകട്ടകൾ ചിതറി വീണിരുന്നു. വെള്ളം കടക്കാത്ത അറകൾക്ക് മുകളിലെ വിടവുകളിലൂടെ തണുത്ത ജലം നിറഞ്ഞുകൊണ്ടിരുന്നു. ക്യാപ്റ്റൻ സ്മിത്ത് സംഗതി അറിഞ്ഞപ്പോൾ അല്പനേരം എന്തു ചെയ്യണമെന്നറിയാതെ നിന്നുപോയി. ഉടൻ തന്നെ നിർമ്മാതാക്കളിലൊരാളായ തോമസ് ആൻഡ്രൂസിനെ ബ്രിഡ്ജിലേക്ക് വരുത്തി കാര്യങ്ങൾ ആരാഞ്ഞു. ഒരു ഭാവഭേദവുമില്ലാതെ അയാൾ ഇങ്ങനെ പറഞ്ഞുവത്രേ, പരമാവധി 2 മണിക്കൂറിനുള്ളിൽ കപ്പൽ ആഴിക്കടിയിലേക്കും അപ്പോൾ 5 കമ്പാർട്ട്മെൻറ്റുകളിലേക്കും വെള്ളം കയറി കഴിഞ്ഞിരുന്നു. കപ്പലിലുണ്ടായിരുന്ന 16 ലൈഫ് ബോട്ടുകളും മറ്റും തയ്യാറാക്കി വേണ്ടത് ചെയ്യാൻ അയാൾ ബന്ധപ്പെട്ടവരെ ചുമതലപ്പെടുത്തി. ഇക്കാര്യം അറിയിച്ചപ്പോൾ യാത്രക്കാർ മീച്ചു നിൽക്കുകയായിരുന്നു അത്രേ. മുങ്ങുന്ന പ്രശ്നമേയില്ലാത്ത ടൈറ്റാനിക്ക് മുങ്ങുകയാണ് എന്ന പരമാർത്ഥം അവർക്ക് വിശ്വസിക്കാനായില്ല. കപ്പലിൽ നിന്ന് അപായ സിഗ്നലുകൾ തുടരെ തുടരെ മുഴങ്ങിക്കൊണ്ടിരുന്നു. ഏകദേശം 80 കിലോമീറ്റർ അകലെയായി അത് ലാൻഡിക്കിൽ കാർപാത്തിയ എന്നൊരു കപ്പൽ നങ്കൂരമിട്ട് കിടപ്പുണ്ടായിരുന്നു. അപകട സേറൻ കേട്ടപ്പോൾ കാർപാത്തിയ ടൈറ്റാനിക് മുങ്ങുന്ന സ്ഥലത്തേക്ക് കുതിച്ചു വാഞ്ഞു. കാർപാത്തിയ സംഭവ സ്ഥലത്തേക്ക് എത്താൻ സമയമേറെ എടുത്തിരുന്നു. കാരണം ഇത്രയും ദൂരം പിന്നിടണമെങ്കിൽ ചുരുങ്ങിയത് 4 മണിക്കൂറെങ്കിലും വേണ്ടിവരും. 18 നോട്ടിക്കൽ മൈൽ വേഗത്തിലായിരുന്നു കാർപാത്തിയ ടൈറ്റാനിക്കിനരികിലേക്ക് എത്തിച്ചേർന്നത്. പക്ഷേ അപ്പോഴേക്കും ടൈറ്റാനിക് എന്ന മുങ്ങാത്ത കപ്പൽ അറ്റ്ലാന്റിക്കിൻ്റെ ആഴങ്ങളിലേക്ക് കൂപ്പുകുത്തിയിട്ട് 3 മണിക്കൂർ കഴിഞ്ഞിരുന്നു എത്രേ. ടൈറ്റാനിക് ദുരന്തത്തിന് ആക്കം കൂട്ടിയ മറ്റൊരു ദൗർഭാഗ്യം കൂടിയുണ്ടായിരുന്നു. കാർപാത്തിയയ്ക്ക് അടുത്തായി ടൈറ്റാനിക്കിനും അരികിലായി കാലിഫോർണിയൻ എന്നൊരു കപ്പൽ നങ്കൂരമിട്ട് കിടപ്പുണ്ടായിരുന്നു. അവരും ടൈറ്റാനിക്കിൽ നിന്നുള്ള അപായ സൈറൻ കേട്ടിരുന്നുവെങ്കിലും അത് ഒരിക്കലും മുങ്ങാത്ത ടൈറ്റാനിക്കിൽ നിന്നായിരുന്നുവെന്ന് വിചാരിച്ചിരുന്നില്ലത്രേ. ബൈനാക്കുലറിലൂടെ ടൈറ്റാനിക്കിലെ വെളിച്ചവും പുകക്കുഴലും കണ്ടപ്പോൾ തങ്ങളെപ്പോലെ നങ്കൂരമിട്ട് കിടക്കുകയാണ് എന്ന് കരുതിയെന്നും പറയപ്പെടുന്നു. മറ്റൊരു അത്യാഹിതവും ഇതിനോട് ചേർത്ത് വയ്ക്കേണ്ടതുണ്ട്. ഈ കപ്പലിലെ റേഡിയോ ഓപ്പറേറ്റർ തൻ്റെ ഡ്യൂട്ടി സമയം അവസാനിച്ചുവെന്ന് പറഞ്ഞ് വിശ്രമിക്കുമ്പോഴായിരുന്നു അത്രേ ടൈറ്റാനിക്കിൻ്റെ സഹായ അഭ്യർത്ഥന കേൾക്കുന്നത്. ടൈറ്റാനിക്കുമായുള്ള സ്വരച്ചേർച്ചയില്ലായ്മയും മറ്റൊരു കാരണമായി എണ്ണുന്നുണ്ട്. മറ്റൊന്നുകൂടി എണ്ണപ്പെടുന്നുണ്ട്, ടൈറ്റാനിക്കിലെ 2228 യാത്രക്കാർക്കായി കപ്പലിൽ കരുതിയിരുന്നത് വെറും 20 ചെറിയ രക്ഷാബോട്ടുകൾ മാത്രമായിരുന്നു അത്രേ. ഒരിക്കലും മുങ്ങുന്ന പ്രശ്നമില്ലാത്ത ടൈറ്റാനിക്കിന് എന്തിനാണ് കൂടുതൽ ബോട്ടുകൾ എന്നായിരുന്നു നിർമ്മാതാക്കളുടെ ന്യായം. ലൈഫ് ബോട്ടുകളിൽ കുറച്ച് ആളുകൾക്ക് മാത്രമേ കയറാനാകുമായിരുന്നുള്ളൂ. കപ്പൽ ദുരന്തം ഇത്ര രൂക്ഷമാകാൻ പിന്നെയും കാരണങ്ങൾ അന്വേഷണങ്ങളിൽ വ്യക്തമായിരുന്നു. 1178 പേർക്ക് രക്ഷപ്രാപിക്കാനുള്ള സൗകര്യമേ കപ്പലിലുണ്ടായിരുന്നു അത്രേ. നാവിക നിയമങ്ങൾ വെല്ലുവിളിച്ചായിരുന്നു ലൈഫ് ബോട്ടുകൾ കുറച്ചത്. ലൈഫ് ജാക്കറ്റുകൾ എല്ലാവർക്കും വിതരണം ചെയ്തുവെങ്കിലും തണുത്തുറഞ്ഞ സമുദ്രത്തിൽ അതൊന്നും ജീവൻ രക്ഷിക്കാൻ പര്യാപ്തമായിരുന്നില്ല. മറ്റൊരു സംഗതി, ബോട്ടുകൾ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നുവെന്ന തെറ്റിദ്ധാരണയായിരുന്നു. കപ്പലിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രഥമാവസരം കിട്ടിയത് 1ാം ക്ലാസ് യാത്രക്കാരായ സ്ത്രീകൾക്കും കുട്ടികൾക്കുമായിരുന്നു. അടുത്ത സ്ഥാനം 2ാം ക്ലാസ് യാത്രക്കാർക്കും. 3rd ക്ലാസ്സിൽ 53 കുട്ടികൾ മരിച്ചതിനു കാരണം ഈ വിഭാഗക്കാരോട് കപ്പൽ ജോലിക്കാർ കാണിച്ച വിവേചനമായിരുന്നുവെന്നും നിരീക്ഷിച്ചറിഞ്ഞു. സ്ത്രീകളിൽ 74% പുരുഷന്മാരിൽ 20% ജീവൻ രക്ഷിക്കപ്പെട്ടവരിൽ പെടുന്നു. 1ാം ക്ലാസ്സിൽ ഒരു കുട്ടി മാത്രമേ മരിച്ചിരുന്നുള്ളൂ. 2ാം ക്ലാസ്സിൽ ഒരു കുട്ടി പോലും മരിച്ചിരുന്നില്ല. കപ്പലിൻ്റെ പ്രധാന ചുമതലക്കാരൻ രക്ഷപ്പെട്ടുവെങ്കിലും ക്യാപ്റ്റൻ സ്മിത്ത് ടൈറ്റാനിക്കിനൊപ്പം കടലിൽ താഴുകയായിരുന്നു. ബ്രൂസ് ഇസ്മേസ് എന്നായിരുന്നു വൈറ്റ് സ്റ്റാർ ലൈൻ കമ്പനി ചെയർമാൻ്റെ പേര്. ഇദ്ദേഹമാണ് കപ്പൽ അമിത വേഗത്തിൽ പായിക്കാൻ കപ്പിത്താന് പ്രേരണ നൽകിയത്. അങ്ങനെ ദുരന്തത്തിൻ്റെ കാരണക്കാരൻ എന്ന ചീത്തപ്പേരുമായി ഇയാൾക്ക്.
മണിക്കൂറുകൾ കഴിഞ്ഞാണെങ്കിലും കാർപാത്തിയ ടൈറ്റാനിക്കിൽ നിന്ന് 703 യാത്രക്കാരെ രക്ഷിച്ചു. യാത്രക്കാരും കപ്പൽ ജീവനക്കാരും അടക്കം 1517 പേർ മരിച്ചുവെന്നാണ് പറയുന്നത്. രാത്രി 2:15 രക്ഷാബോട്ടുകൾ കടലിലിറക്കി രക്ഷാപ്രവർത്തനങ്ങൾ ദ്രുതഗതിയിലാക്കുന്നത്. കപ്പൽ ഒരു വശത്തേക്ക് ചെരിഞ്ഞു. മുങ്ങുന്നതിന് മുമ്പ് സമുദ്രോപരിതലത്തിൽ നിന്ന് 70 ഡിഗ്രിയാണത്രേ കപ്പൽ ചെരിഞ്ഞത്. രണ്ടായി പിളരുകയും ചെയ്തു. കപ്പലിൻ്റെ പുകക്കുഴലുകൾ തകരുന്നതും സ്ഫോടനങ്ങളും യാത്രക്കാരെ കൂടുതൽ സംഭീതരാക്കി. 2:20 കപ്പൽ 13,000 അടി താഴ്ചയിലേക്ക് അതിവേഗത്തിൽ ആഴ്ന്നു പോകുന്ന കാഴ്ച ലൈഫ് ബോട്ടിലുള്ളവർ ഉൾക്കിടലത്തോടെ കണ്ടുവത്രേ. അർദ്ധരാത്രിയിൽ കടലോരമേത് സമുദ്രമേത് എന്ന് തിരിച്ചറിയാൻ പോലും പറ്റാത്തത്ര ഇരുട്ടായിരുന്നു. ഇടക്കു വീശിയ എല്ലുകൾ കോച്ചുന്ന തണുപ്പൻ കാറ്റും ലൈഫ് ബോട്ടിനേക്കാൾ സുരക്ഷിതത്വം കപ്പൽ തന്നെയാണെന്ന് വിചാരിച്ചവരും യാത്രക്കാരിലുണ്ടായിരുന്നു. ഒരു മേൽക്കൂര പോലുമില്ലാതെ ബോട്ടിൽ 600 കിലോമീറ്റർ എങ്ങനെ യാത്ര ചെയ്യും? ഇതായിരുന്നു കപ്പലിൽ നിന്ന് ബോട്ടുകളിൽ കയറാൻ കൂട്ടാക്കാതിരുന്ന ചിലരുടെ കണക്കുകൂട്ടലുകൾ. ലൈഫ് ബോട്ടുകളിൽ കയറിയവർ കപ്പൽ നിന്നിടമൊന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ കാണുന്നത് വെറും മഞ്ഞുമലകളും എങ്ങോട്ടെന്നില്ലാതെ ഒഴുകുന്ന തോണികളും തിരയിളക്കങ്ങളും ഒഴുകി നടക്കുന്ന മനുഷ്യരെയും മാത്രമായിരുന്നു. കപ്പലോളമുള്ള നീലയും തൂവള്ളയും കലർന്ന നിറത്തിൽ നിലകൊള്ളുന്ന മഞ്ഞുമലകൾ കണ്ടപ്പോൾ ഇവയാണ് ലോകത്തെ തന്നെ വെല്ലുവിളിച്ച ടൈറ്റാനിക് എന്ന സ്വപ്നനൗകയുടെ അന്തകൻ എന്നവർ ഉൾക്കിടലത്തോടെ ഓർത്തുപോയിരിക്കാം. കപ്പൽ അതിവേഗം ജലത്തിലേക്ക് കൂപ്പുകുത്തിയപ്പോൾ വീണുപോയ ആളുകളുടെ ചലനം ഉപരിതലത്തിലുണ്ടായിരുന്നു. എന്നാൽ ആർക്കും അതൊന്നും ഒരു ചാഞ്ചല്യവും ഉണ്ടാക്കിയില്ല. പലർക്കും ഒരു ദുസ്വപ്നം പോലെ കഴിഞ്ഞ മണിക്കൂറുകൾ മനോമുഖരത്തിൽ നിറയുകയായിരുന്നു. ഒരു ബോട്ട് മാത്രം പെൺടോർച്ച് തെളിച്ച് ജീവൻ ശേഷിക്കുന്നുണ്ടോ എന്ന് അന്വേഷിച്ചു. മറ്റുള്ളവരൊന്നും മറ്റാരെയും ശ്രദ്ധിച്ചില്ല. സ്റ്റാംപ്ടണിൽ നിന്ന് ന്യൂയോർക്കിലേക്കായിരുന്നല്ലോ ഉല്ലാസനൗകയുടെ യാത്ര. പ്രിയമുള്ളവരെ കാത്തിരുന്ന ന്യൂയോർക്കുകാർക്ക് ഈ വാർത്ത കുറച്ച് നേരത്തെ തന്നെ ലഭിക്കുകയുണ്ടായി. 15 തിങ്കൾ വൈറ്റ് സ്റ്റാർ ലൈൻ ഷിപ്പ് കമ്പനിയിൽ തന്നെ ഒളിമ്പിക് എന്ന കപ്പലാണ് ദുരന്തം സ്ഥിരീകരിച്ചത്. കാർപാത്തിയ എന്ന കപ്പലിൻ്റെ സന്ദേശം ലഭിച്ചപ്പോഴേക്കും പൂർണ്ണമായും ടൈറ്റാനിക് മുങ്ങിയിരുന്നു. അന്നു രാത്രി 8:30 കാർപാത്തിയയുടെ ക്യാപ്റ്റൻ പ്രമുഖ പ്രസ് ക്ലബ് ഏജൻസിയായ അസോസിയേറ്റഡ് പ്രസ്സിലേക്ക് ദുരന്ത വാർത്ത അയച്ചു. അങ്ങനെ ടെലിപ്രിന്റ് വഴിയും മറ്റും ടൈറ്റാനിക്കിൻ്റെ ദുരന്തം ലോകമറിയുകയും ചെയ്തു. ടൈറ്റാനിക് ലോകമാകെ വാർത്താ പ്രാധാന്യം നേടി. ഒപ്പം അന്വേഷണങ്ങളും പ്രധാനമായും കപ്പൽ നിർമ്മിച്ച വൈറ്റ് സ്റ്റാർ ലൈൻ കമ്പനിയെ ചുറ്റിപ്പറ്റിയായിരുന്നു. അവർ ഉന്നയിച്ച പ്രധാന സംശയങ്ങൾ ഇവയായിരുന്നു. 2,000+ ആളുകൾ സഞ്ചരിക്കാവുന്ന ടൈറ്റാനിക്കിൽ വളരെ കുറച്ചുമാത്രം രക്ഷാബോട്ടുകൾ കരുതിയത് എന്തുകൊണ്ടായിരുന്നു? മഞ്ഞുമലകൾ ഒഴുകി നടക്കുന്ന മേഖലയിലൂടെ അമിത വേഗത്തിൽ അപായ സന്ദേശങ്ങൾ മുഖവിലക്കെടുക്കാതെ മുന്നേറിയത് എന്തുകൊണ്ട്? ലൈഫ് ബോട്ടുകളിൽ കയറാവുന്നത്ര ആളുകളെ കയറ്റിയില്ല. ഒരിക്കലും മുങ്ങാത്ത കപ്പലെന്ന അമിതമായ ആത്മവിശ്വാസം പ്രചരിപ്പിച്ച് സുരക്ഷാ സന്ദേശങ്ങൾ അവഗണിച്ച് യാത്രക്കാർക്ക് മുന്നറിയിപ്പ് നൽകാതിരുന്നത് എന്തിനായിരുന്നു? ഇവക്കൊന്നും കൃത്യമായ ഉത്തരമുണ്ടായില്ല. ടൈറ്റാനിക്കിൻ്റെ ദുരന്തത്തിനു ശേഷം കപ്പലുടമകൾക്കും നാവികർക്കും മഞ്ഞുമലകൾ സൃഷ്ടിക്കുന്ന അപകടങ്ങൾ എത്രമാത്രം ഭീകരമാണെന്ന് ബോധ്യമായി. അതിനെ പ്രതിരോധിക്കാനുള്ള സജ്ജീകരണങ്ങൾ കപ്പലുകളിൽ ഒരുക്കാനും നിയമം വന്നു. കടലിലെ സുരക്ഷ ഉറപ്പാക്കുന്ന മാർഗങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചയ്ക്ക് വന്നു. കൂടാതെ ലൈഫ് ബോട്ടുകൾ കപ്പലുകളിൽ സജ്ജീകരിക്കുക എന്നത് വളരെ ഗൗരവമായെടുത്ത് മഞ്ഞുപാളികൾ തുടങ്ങിയ അപകടങ്ങൾ നിരീക്ഷിക്കാനുള്ള മുഴുവൻ സമയ വയർലെസ് റേഡിയോ ട്രാൻസ്മിറ്റർ സംവിധാനങ്ങളും നിലവിൽ വന്നു. ഓക്കെ ഫ്രണ്ട്സ്, സാക്ഷാൽ ടൈറ്റാനിക്കിൻ്റെ ചരിത്രം ഇവിടെ അവസാനിക്കുകയാണ്. നല്ലൊരു വിശേഷവുമായി പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു.